السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى വിശുദ്ധ റമളാനു ഷരീഫിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ഹൃദയങ്ങളെ ദോഷങ്ങളെ തൊട്ട് കഴുകി ശുദ്ധീകരിച്ച് സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ രാജാധിരാജനായ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രതിഫലാർഹമായ ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്, അഥവാ സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഞാനൊരു കാര്യം സമ്മാനമായി നൽകട്ടെയോ? ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ദോഷങ്ങളും തങ്ങൾക്ക് പുറത്തു തരും. അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് അന്തുസല്ലിയ അർബ അറക്കായത്തിൻ, താങ്കൾ നാല് റക്കായത്ത് നിസ്കരിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് കൊടുത്തതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രതിഫലാർഹമാണ്. വഫീഹി സവാബുല്ലാ യതനാഹ, അറ്റമില്ലാത്ത പ്രതിഫലം ആ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നതിലുണ്ട് എന്ന് ഫത്വുൽ മുഈനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാരണത്താലാണ് മുഹഖിഖീങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞുപോയത് ലാ യസ്മൂ ബിഅളീമി ഫളീഹ വയത്രുഖുഹ ഇല്ലാ മുതഹാബിനു ബിദ്ദീൻ. ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന, നിസ്കരിക്കാതിരിക്കുന്നവൻ ദീനിന് നിസ്സാരമായി കാണുന്നവനാണ് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പവിത്രമായ പ്രതിഫലാർഹമായ സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. നാല് റക്അത്താണ് അത് നിർവഹിക്കേണ്ടത്. കഴിയുമെങ്കിൽ ഓരോ ദിവസവും എല്ലാ സമയത്തും അത് നിർവഹിക്കാം. കുല്ലവഖ്തി, എല്ലാ സമയത്തും നിർവഹിക്കാൻ സാധിക്കില്ലെങ്കിൽ രാത്രിയിലോ പകലിലോ, അതിനും സാധ്യമല്ലെങ്കിൽ ദിവസത്തിലൊരു തവണ, അതിനും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലൊരു തവണയും, അതിനും സാധ്യമല്ലെങ്കിൽ മാസത്തിലൊരു തവണയും, അതിനും സാധ്യമല്ലെങ്കിൽ വർഷത്തിലൊരു തവണയും, അതിനും സാധ്യമല്ലെങ്കിൽ നിന്റെ ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും നിസ്കരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് നിർവഹിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്, കറാഹത്തിൻ്റെ സമയമുണ്ട് അല്ലേ. സുബഹിക്ക് ശേഷം പിന്നെ സൂര്യൻ ഉദിച്ച് ഒരു കുറഞ്ഞ ടൈം, ഒരു 10-20 മിനിറ്റിൻ്റെ ടൈം, അത് വേറെ എന്താക്കാൻ പാടില്ല, ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉച്ച സമയത്തും അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നവരുടെ സമയത്തും ഈ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബാക്കി ഏത് സമയത്തും എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ് എന്നുള്ളത്. നാല് റക്അത്താണ് നമ്മൾ പറഞ്ഞത്. ഈ നാല് റക്അത്തിലായിക്കൊണ്ട് ഓരോ റക്അത്തിലും 75 വീതം, ടോട്ടൽ 300 തസ്ബീഹുകളാണ് ഈ നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലാനുള്ളത്, നിർവഹിക്കാനുള്ളത്. ഓരോ റക്അത്തിലും 75 വീതം. പിന്നെ നാല് റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം ഏതും പാരായണം ചെയ്യാം. പക്ഷെ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരു രൂപം, അതിൻ്റെ നല്ല രൂപം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു തക്കാസുറും, അഥവാ അൽഹാഖു മുത്തക്കാസുർ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ആസുർ അഥവാ വൽ ആസുരി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്തും, മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറുൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും പാരായണം ചെയ്യുക. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ നാല് റക്അത്ത് നിസ്കരിക്കാം. ഇനി ഇത് തന്നെ നാല് റക്അത്ത് നിസ്കരിക്കേണ്ട രൂപവും, നല്ല രൂപം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, പകലാണെങ്കിൽ നമ്മൾ ദുഹുറും അസറൊക്കെ നിർവഹിക്കുന്നത് പോലെ നാല് റക്അത്തും ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. രാത്രിയാണെങ്കിൽ ഈ രണ്ട് റക്അത്തായിട്ട് വേണം, രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, സലാം കിട്ടുന്നു, വീണ്ടും രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു. ഇതാണ് നല്ല രൂപമെന്ന് പറഞ്ഞത്. പകലാണെങ്കിൽ
നാല് റക്കായത്ത് ഒരുമിച്ചും രാത്രിയാണെങ്കിൽ ഈ രണ്ട് റക്കായത്തായിക്കൊണ്ട് നിസ്കരിക്കലാണ് നല്ലത് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിയ്യത്ത് കരുതുമ്പോൾ, നിസ്കാരത്തിൻ്റെ നിയ്യത്ത് കരുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് റക്കായത്തായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, അഥവാ രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു, സലാം കിട്ടുന്നു, വീണ്ടും രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു, ഈ രൂപമാണെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റക്കായത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഇനി അതല്ല, നാല് റക്കായത്തും ഒരുമിച്ചാണ് നമ്മൾ നിസ്കരിക്കും പോലെ, അസർ നിസ്കരിക്കും പോലെ രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു, അത്തഹിയാത്ത് ഓതുന്നു, വീണ്ടും മൂന്നാം റക്കായത്തിലേക്ക് എണീക്കുന്നു. ഈ രൂപത്തിലാണെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള നാല് റക്കായത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നും കരുതുക. അപ്പോൾ നിയ്യത്ത് കരുതേണ്ടത് ആ രൂപത്തിലാണ്. എങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതുപോലെ നിയ്യത്ത് കരുതുക. ഇനി നമുക്ക് ഇൻഷാഅല്ലാഹ് നിസ്കാരത്തിൻ്റെ രൂപം ഒന്ന് വിശദീകരിക്കാം. നമ്മളെന്താവുന്നു, ഏത് രൂപ, ഈ രണ്ട് റക്കായത്താണെങ്കിൽ ആ നിയ്യത്ത് കരുതുക, നാല് റക്കായത്ത് ഒരുമിച്ചാണെങ്കിൽ ആ നിയ്യത്ത് കരുതിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തുന്നു. അഥവാ വജ്ജഹത്തു വജ്ജഹിയ ലില്ലദീ ഫത്തറ സമാ എന്നുള്ള വജ്ജഹത്തു നമ്മൾ പാരായണം ചെയ്ത് ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ഔദു ചൊല്ലി ഔദോടുകൂടെ ഫാത്തിഹ സൂറത്ത് ഓതി ആ സൂറത്തിന് ശേഷം ഒന്നാമത്തെ റക്കാത്തിൽ അൽഹാഖു മുത്തക്കാസുറും പാരായണം ചെയ്തു. എന്നിട്ട് 15 തവണ ഈ പ്രത്യേകമായിരിക്കുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ തസ്ബീഹ് നമ്മൾ ചൊല്ലുന്നു 15 തവണ. നേരെ റുക്കുഉവിലേക്ക് പോകുന്നു. റുക്കുഉവിൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്റിന് ശേഷം 10 തവണ റുക്കുഉവിലും നേരെ ഇഅ്തിദാലിലേക്ക് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു വന്ന് റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാത്ത് എന്ന ദിക്റിന് ശേഷം 10 തവണയും പിന്നീട് നമ്മൾ നേരെ സുജൂദിലേക്ക് പോയി. സുജൂദിൽ ചൊല്ലേണ്ട ദിക്റുണ്ട് സുബ്ഹാന റബ്ബിയ ലാ ഇലാഹ വബിഹംദി എന്നുള്ളത്. അതിനുശേഷം 10 തവണ ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റും ചൊല്ലുന്നു. പിന്നെ ഇടയിലിരുത്തം, പിന്നെ രണ്ടാമത്തെ സുജൂദിൻ്റെ ഇടയിൽ ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളെന്താകുന്നു, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ടെന്താകുന്നു, അവിടെയും 10 തവണ. പിന്നെ രണ്ടാമത്തെ സുജൂദിലേക്ക് നാം പോകുന്നു. അവിടെ ചൊല്ലേണ്ട ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ അവിടെയും നാം ചൊല്ലുന്നു. ഇനി നമുക്കറിയാം, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് നേരെ പോവുകയായിരുന്നു. ആ പോണിൻ്റെ മുമ്പ് നമ്മളൊന്ന് ഇരിക്കാറുണ്ട് അല്ലേ. ഏത് നിസ്കാരമാണെങ്കിലും രണ്ടാമത്തെ സുജൂദ് കൈ നേരെ നൃത്തത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ഇരുന്ന് എണീക്കും. ആ ഇരുത്തത്തിന് പറയുന്ന പേരാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം ആ രണ്ടാമത്തെ സുജൂദ് ചൊല്ലേണ്ട ദിക്റിന് ശേഷം ഈ 10 തവണ ഈ ദിക്റും ചൊല്ലിയിട്ട് തസ്ബീഹും ചൊല്ലിയിട്ട് നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് വരുന്നു. എന്നിട്ട് ആ ഇസ്തിറാഹത്തിൻ്റെ നമുക്ക് വേറെ ഒന്നും ചൊല്ലാനില്ലല്ലോ. അവിടെ വെച്ചുകൊണ്ട് 10 പ്രാവശ്യം ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നു. എന്നിട്ട് നേരെ നൃത്തത്തിലേക്ക് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ തക്ബീർ ചൊല്ലണ്ട, കാരണം രണ്ടാമത്തെ സുജൂദിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് 10 തസ്ബീഹ് ചൊല്ലി, ഇനി ഒന്നും പറയാതെ നേരെ നൃത്തത്തിലേക്കാണ് പോരുന്നു തക്ബീർ ചൊല്ലാതെ. എന്നിട്ടെന്താകുന്നു, നമ്മൾ ഫാത്തിഹ ഓതും, സൂറത്ത് ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അസ്റാണ്, അത് പാരായണം ചെയ്ത് 15 തവണ ഉണ്ടാവുന്നു. നമ്മൾ വീണ്ടും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്നു. നേരെ റുക്കുഉവിലേക്ക് വരുന്നു. അവിടെയും 10 തവണ, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലെ ഇഖ്തിത്തിൽ 10, രണ്ടാമത്തെ സുജൂദിലും 10. ഇനി രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തഹിയാത്താണ്. ആ അത്തഹിയാത്തിന് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അത്തഹിയാത്തിലേക്ക് ആ ഇഖ്തിത്തിലേക്ക് വന്നുകൊണ്ട് അത്തഹിയാത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് എന്താക്കുക, 10 തവണ ചൊല്ലുക. നേരത്തെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം നമ്മൾ ചൊല്ലേണ്ടല്ലോ, അതിവിടെ ചൊല്ലേണ്ടത് അത്തഹിയാത്തിലേക്ക് ഇരിക്കുമ്പോൾ ആ അത്തഹിയാത്ത് ഓതുന്നതിൻ്റെ മുമ്പ്, അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തുള്ള അത്തഹിയാത്ത് പാരായണം ഓതുന്നതിൻ്റെ മുമ്പ് എന്താക്കുക, 10 തവണ ചൊല്ലുക. എന്നിട്ട് അത്തഹിയാത്ത് ഓതുന്നു. ഈ രണ്ടര കഴത്താണെങ്കിൽ അവിടെ എന്താകും, അത്തഹിയാത്ത് ഓതി കഴിഞ്ഞിട്ട് സലാം കിട്ടും. പിന്നെ നമ്മൾ അതൊക്കെ നിസ്കരിക്കും. തന്നെയും അല്ലെങ്കിൽ ലുഹുർ നിസ്കരിക്കുന്നു, പകൽ നിസ്കരിക്കുമ്പോൾ ലുഹുർ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുകയാണെങ്കിൽ അത്തഹിയാത്ത് ഓതിയിട്ട് നമ്മൾ നേരം താവുന്നു മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുന്നു. അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും പിന്നെ അടുത്ത മൂന്നാമത്തെ റക്അത്ത്, രണ്ട് റക്അത്ത് നിസ്കരിച്ച് തരാൻ പറ്റി, മൂന്നാമത്തെ റക്അത്തിലേക്ക് അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ പിന്നെ നമ്മൾ എന്താക്കാൻ, രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ നിയ്യത്ത് പിന്നെയും കരുതണം. തസ്ബീഹ് നിസ്കാരത്തിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, നാല് റക്അത്ത് ഒരുമിച്ചാണെങ്കിൽ നിയ്യത്ത് വേണ്ട എന്ന് ഒരുമിച്ച് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഏത് സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എന്താകുന്നു, ഇങ്ങനെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ അല്ലേ, ഫാത്തിഹയും സൂറത്തിന് ശേഷം 15, റുക്കുഉവിൽ 10, 25, ഇഅ്തിദാലിൽ 10, 35, അതുപോലെ തന്നെ സുജൂദിൽ 10, 45,
സുജൂദിന്റെ ഇടയിൽ എട്ടത്തിൽ 10:55, രണ്ടാമത്തെ സുജൂദിൽ 10:65, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ അല്ലെങ്കിൽ അത്തയാത്തിന്റെ ഇരുത്തത്തിൽ 10 അല്ലേ, അപ്പോൾ 75. ഇങ്ങനെ ഓരോ റക്അത്തിലും 75 തസ്ബീഹുകളാണ് ഉള്ളത്. അത് നിർവഹിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോ റക്അത്തും നിസ്കരിക്കുന്നു. ഇനി ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. നമുക്ക് വേറെ രൂപത്തിൽ ഇത് നിർവഹിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ ഫാത്തിഹയും സൂറത്തും ഓതി കഴിഞ്ഞിട്ട് 15 തവണ ചൊല്ലുക എന്നുള്ളത്. അതിന് നേരെ ഫാത്തിഹയ്ക്ക് മുമ്പ് കൊണ്ടുവരിക, അഥവാ തസ്മീസ്കാരത്തിൽ നിന്നുള്ള പിന്നെ ആ നീയത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമും ചൊല്ലി പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തും ചൊല്ലിയതിന് ശേഷം 15 വട്ടം ഉണ്ടാകുന്നു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര് ചൊല്ലി. എന്നിട്ടെന്താകുന്നു, ആ ദിക്ര് ആ തസ്ബീഹ് 15 വട്ടം ചൊല്ലിയിട്ട് ഫാത്തിഹ ഒന്ന് സൂറത്തും മൂടിയിട്ട് പിന്നീട് 10 പ്രാവശ്യം. അത് എവിടെയാണ് നമ്മൾ ചൊല്ലിയിരുന്നത്? ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നമ്മൾ 10 തവണ ചൊല്ലിയിരുന്നല്ലോ, അതല്ലെങ്കിൽ അത്തഹിയാത്തിൽ നമ്മൾ 10 തവണ ചൊല്ലിയിരുന്നല്ലോ. അതിനെ എന്താക്കുക, ഈ ഫാത്തിഹയ്ക്ക് ഫാത്തിഹയും സൂറത്ത് മൂതിന് ശേഷം ചൊല്ലുക. അപ്പൊ എവിടെ ഉണ്ടാവൂല, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അത്തഹിയാത്തിലും ഒന്നും ഉണ്ടാവൂല, ഈ 10 തസ്ബീഹുകൾ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഈ രണ്ട് രൂപ അങ്ങനെ കൂട്ടുമ്പോഴും 75 കണക്കാവും. അഥവാ ഫാത്തിഹയ്ക്ക് മുമ്പ് 15, ഫാത്തിഹയും സൂറത്ത് മൂതിട്ട് 10:25, പിന്നെ റുക്കോയിൽ 10:35, ഇഅ്തിദാലിൽ 10:45, ഒന്നാമത്തെ സുജൂദിൽ 10:55, ഇടയിലെ ഇരുത്തത്തിൽ 10:65, പിന്നെ രണ്ടാമത്തെ സുജൂദിൽ 10:75. അപ്പൊ ആ രണ്ട് രൂപത്തിലാണെങ്കിലും ദിക്റുകൾ തസ്ബീഹുകൾ എത്ര തന്നെ, 75 തന്നെ. ഈ രൂപത്തിൽ രണ്ട് രൂപത്തിൽ നമുക്ക് എന്താക്കാവുന്നതാണ്, ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. പറ്റിയ മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ ഇനി തസ്ബീഹുകൾ മറന്നാലോ, 300 തസ്ബീഹ് പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തസ്ബീഹ് നിസ്കാരത്തിന്റെ അസ്ലു സുന്നത്ത് എന്താകും, നമുക്ക് ലഭിക്കും. പക്ഷേ തസ്ബീഹ് തീരും ചൊല്ലാതെയാണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചതെങ്കിലോ, അതൊരു മുത്തലഖൻ സുന്നത്ത് നിസ്കാരമായിട്ടാണ് പരിഗണിക്കപ്പെടുക, സലാത്തു തസ്ബീഹ് ആയിട്ട് എന്താവുകയില്ല, പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് തന്നെ നമ്മൾ പിന്നെ ഇഹ്തിദാലിൽ ചൊല്ലേണ്ട തസ്ബീഹ് മറന്നു, 10 എണ്ണം മറന്നുപോയി. നേരെ സമിയല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർദി വമിൽ മാ ശയ്ത മിൻ ഷൈഇൻ ബാദ ചൊല്ലി നേരെ നമ്മൾ നേരെ സജ്ദക്കൽ പോയി. ഈ 10 എണ്ണം ചൊല്ലാൻ എന്തായി, വിട്ടുപോയി, മറന്നുപോയി ചെയ്തു. എന്നെന്താക്കാം, ഈ 10 നമുക്ക് എന്താക്കാം, അടുത്ത് തൊട്ടടുത്ത് വരുന്ന സുജൂദിൽ എന്താക്കാം, നമുക്ക് ചൊല്ലാം. അപ്പൊ ഇഹ്തിദാലിലെ 10 സുജൂദിലെ 10 ടോട്ടൽ എന്താകും, 10, 10, 20 ആകും. അപ്പൊ നമുക്കിത് വീണ്ടെടുക്കാൻ പറ്റും. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇഹ്തിദാലിൽ മറന്നു എന്ന് കരുതിയിട്ട് സുജൂദിക്ക് പോയാൽ പിന്നെ ആ ഇഹ്തിദാലിലേക്ക് ചൊല്ലാൻ വേണ്ടി മടങ്ങാൻ പാടില്ല. എങ്ങനെ ഏതിലേക്കും മടങ്ങാൻ പാടില്ല എന്ന് മറന്നാൽ തൊട്ടടുത്തുള്ള പ്രവൃത്തിയിൽ നമുക്ക് എന്താക്കാം, അത് കൊണ്ടുവരാം. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഹ്തിദാലും രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്തും എന്ന് പറഞ്ഞാൽ വളരെ ക്ലസീറായ കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഫർളാണ് ഇടയിലെ ഇരുത്തവും സുജൂദിന്റെ ഇടയിലെ ഇരുത്തവും അതുപോലെ തന്നെ ഇഹ്തിദാലും. അതുകൊണ്ട് നമ്മൾ റുക്കുവിലെ 10 എണ്ണം മറന്നുപോയാൽ, റുക്കുവിൽ ചൊല്ലേണ്ട 10 എണ്ണം മറന്നുപോയാൽ തൊട്ടടുത്ത് വരുന്ന ഇഹ്തിദാലാണ്. ആ ഇഹ്തിദാലിൽ എന്താക്കാൻ പാടില്ല, റുക്കുവിലെ 10 നമ്മൾ കൊണ്ടുവരാൻ പാടില്ല, ഇഹ്തിദാലിലെ 10 മാത്രം നിർവഹിക്കുക. എന്നിട്ട് ഇഹ്തിദാലും കഴിഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആ സുജൂദിൽ എന്ത് ചെയ്യാം, നമ്മൾ റുക്കുവിലെ 10 സുജൂദിലെ 10 ചൊല്ലി 20 ആരോഗ്യത്തിലാക്കാം. അങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ ആ തസ്ബീഹ് നമ്മൾ പൂർണ്ണമാക്കുമ്പോഴാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടെ. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവിൻ്റെ പരമാവധി ആഴ്ചയിലോ മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിർവഹിക്കാൻ നമുക്കൊക്കെ അല്ലാഹുവിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തി തരട്ടെ. വിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാധിച്ചു നിൽക്കുന്നവരും നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തസ്ബീഹ് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്നല്ല നമ്മൾ വിശദീകരിച്ചു. അതിൽ നമ്മൾ അവസാനമായി പറഞ്ഞിരുന്നു സലാം പൊട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഖാല ബഅദ ഫറാഖിഹി മിന തശഹ്ഹുദി വഖബില അൻ യുസല്ലിമ, അത്തഹിയാത്ത് നിന്ന് വിരമിച്ച ശേഷം സലാം പൊട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅമാല അഹ്ലിൽ യഖീനി ومناصحة أهل التوبة وهزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك. اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك
وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حبا لك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين إذانا برارتنا ثم يسلم بنا من سلام وطنم ويدو حاجته وابن داوشن لكو وان تتكو وان برارتك كويم وانم وابن داوشن لكو وان جودي كويم وانم إنانا إذانا برارتنا കഴിയുന്ന വരൊക്കെ പ്രാർത്ഥന നിർവഹിക്കാനും കൂടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.